ഇവിടുത്തെ എം എൽ എ മന്ത്രിയുമായിട്ടുള്ള ശിവൻകുട്ടി പോലും ശരിക്കും പറഞ്ഞാൽ ഇതിന് നേതൃത്വം കൊടുത്ത് ആര്യ രാജേന്ദ്രന്റെ ഒത്താശയോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു മേയർ, ഒരു തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു മേയർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഈ പൂജപ്പുര ഗ്രൗണ്ട് ഈ പറയുന്ന സ്ഥാപന രംഗവസ്തുക്കളല്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ സർക്കാർ കൂടുതലായിട്ടും ഈ ഹൈന്ദവ ആരാധനാലയങ്ങളെയും അതുപോലെ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളെയും എപ്പോഴും നോട്ടം വെച്ചിരിക്കുകയാണ്. അവിടെ കലാപ കലുഷിതമാക്കാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. 2019 നമ്മൾ കണ്ടതാണ് ശബരിമല യുവതീ പ്രവേശത്തിലൂടെ ഏറ്റവും പരിഭാവനമായ ഒരു കാനന ക്ഷേത്രത്തിന് എത്രത്തോളം കലാപാന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് നേരിട്ടറിഞ്ഞവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം നഗരത്തിൽ പൂജപ്പുര എന്ന സ്ഥലത്തുള്ള സരസ്വതി മണ്ഡപത്തിൽ വളരെ പരിഭാവനമായ പവിത്രമായ ആ സരസ്വതി മണ്ഡപം നവകേരള സദസ്സിൻ്റെ ഓഫീസായിട്ടെടുത്തിരിക്കുന്നു. സരസ്വതി ദേവിയെ ആരാധിക്കുന്ന ജനങ്ങൾ അവിടെ വന്ന് ആരാധന നടത്തുകയും അക്ഷരം കുറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടം പാർട്ടിയുടെ ഓരോ ഓഫീസ് പോലെ മാറ്റിയിരിക്കുകയാണ്. നവകേരള സദസ്സിൻ്റെ ഓഫീസാക്കി തീർത്തിരിക്കുകയാണിപ്പോൾ പൂജപ്പുര സരസ്വതി മണ്ഡപം. ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് പൂജപ്പുര ക്ഷേത്ര മൈതാനിയിലും മണ്ഡപത്തിന് സമീപത്തും ഉണ്ടായത്. കൂടുതൽ റിപ്പോർട്ടിലേക്ക്. പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ഞാനിന്ന് ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു. ആൾക്കൂട്ടം കാണുകയും എൻ്റെ സ്നേഹിതൻ സുധീഷുമായി ഫോണിൽ ബന്ധപ്പെടുകയും അങ്ങനെയാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധ കൂട്ടായ്മ നടക്കുകയാണ്. ഉടൻ തന്നെ ഞാനിവിടെ ഇവിടെ ഇറങ്ങുകയും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവാൻ തീരുമാനിച്ചു. ഞാൻ ഹിന്ദു ഇസ്ലാമതവിശ്വാസിയാണ്. ഞാൻ എൻ്റെ പേര് മുഹമ്മദ് അസറുദ്ദീൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ദിവസം ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് ചോദിച്ചാൽ, വളരെ ഹൈന്ദവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇന്ത്യൻ മതേതരത്തിൻ്റെ പ്രതീകമായ ശബരിമലയിൽ ഈ വൃശ്ചിക ഒന്നിന് മാലയിട്ട് 41 ദിവസം വ്രതമെടുത്ത് വിശ്വാസത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു ദിവസം തന്നെ ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മതിൽ നിങ്ങൾ കണ്ടറിയാം. സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് അയ്യപ്പൻ്റെ ഇത് അതിനകത്ത് ആ മണ്ഡപത്തിനകത്താണ് പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് വെച്ച് ഇവിടെ കംപ്ലീറ്റും ഇവരുടെ സർക്കാരിൻ്റെ പരസ്യം കൊണ്ട് കംപ്ലീറ്റ് മറച്ചിരിക്കുകയാണ്. അമ്പലത്തിൽ കയറാത്ത പിണറായി വിജയനാണ് ഈ അമ്പലത്തിൻ്റെ നടയിൽ അദ്ദേഹത്തിൻ്റെ ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി, കുത്തിരിക്കണ്ട മൈതാനത്ത് ഒരു സംഗമം നടത്തി. അവിടെ ജനങ്ങളെയോ ഏതെങ്കിലും ഒരു ദേവാലയങ്ങളെയോ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ബോർഡോ ഒരു ഫ്ലക്സോ ഒരു കൊടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയൊരു സംഭവമല്ല. നമുക്കറിയാം ശബരിമല വിഷയം തൊട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അമ്പലങ്ങളാണ് അത് ടാർഗറ്റ്. എന്തിനാണ് ഈ അമ്പലങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? അമ്പലമെന്ന് പറഞ്ഞാൽ അമ്പലമായാലും മോസ്കായാലും ചർച്ചയായാലും എല്ലാം ദൈവത്തിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിൽ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചത് എന്തായാലും വൃത്തികേടാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മതേതര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുന്നു. എന്നിട്ടും അമ്പലത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അതിനകത്ത് ഈ മണ്ഡപം ഈ അവരുടെ സരസ്വതി മണ്ഡപത്തിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പരസ്യം കൊണ്ട് വെക്കുന്നത് തന്നെ മഹാവൃത്തികേടാണ്. അത് പ്രതിഷേധാർഹമാണ്, വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഈ CPM പാർട്ടി 2 പ്രാവശ്യം ഹിന്ദുത്വത്തിലെ മോശമായി പെരുമാറി. ഒന്ന് സ്ത്രീകളെ ശബരിമല കയറ്റി ജനവാദി മിത്താണെന്ന് പറഞ്ഞു, വെള്ളാനി ക്ഷേത്രത്തിൽ ചാവിക്കൂടി കെട്ടാൻ പാടില്ല. അടുത്തൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഹിന്ദുത്വത്തിൽ മാത്രം ടാർഗറ്റ് ചെയ്യാണല്ലോ. ഇവിടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അവർ ആദ്യം മുതലേ അവർ അമ്പലം പ്ലസ് അമ്പലത്തിൻ്റെ പര്യായമാണ് RSS, അമ്പലത്തിൻ്റെ പര്യായമാണ് വിശ്വ ഹിന്ദു പരിവാർ, അമ്പലത്തിൻ്റെ പര്യായമാണ് സംഘപരിവാർ എന്ന ഒരു ടാഗ് സോഷ്യൽ മീഡിയകളിലും
അല്ലെങ്കിൽ പത്രങ്ങളിലും സമൂഹത്തിൽ അവർ നൽകുന്ന മെസ്സേജാണ് ഇവിടെ അവർ കാവിക്കൊടി കെട്ടിയേക്കുന്ന പലർക്കും അലർജിയാണ്. നേരെ മറിച്ച് ഒരു നിബിജനം വരികയാണ്, ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ഒരു പച്ചക്കൊടി കിട്ടിയാൽ അവിടെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ചർച്ചിൽ ഒരു പള്ളി പെരുന്നാൾ വന്ന് അവർ വെള്ളക്കൊടി കിട്ടിയാൽ അവർ അലർജി, അവർക്കൊരു അലർജി. പക്ഷേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കാവിലി കിട്ടിയ അതൊരു നല്ല വ്യവഹാരമാണ്, അല്ലെങ്കിൽ അത് അത് വർഗീയതയാണ്, അത് ഹിന്ദുത്വമാണെന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ്. ഈ രാജ്യപാട് മാറേണ്ടത് അത്യാവശ്യമാണ്. ഇത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം ഇവരെ വലിച്ചെറിയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ സി പി എം പാർട്ടി ഹിന്ദുത്വത്തിലെ ഒരുപാട് എന്താണ് ശബരിമല പ്രവേശനം, ജനവധി നിന്ദ, വെള്ളയെണ്ണി താവി കുടിയ, പൂജപ്പുര വീണ്ടും. നിലവിൽ വൃശ്ചിക മാസം എടുക്കുമ്പോൾ എന്താണ് പിണറായി വിജയൻ സംഭവിക്കുന്നതെന്ന് സമൂഹത്തിന് മനസ്സിലാവുന്നത്. കാരണം നമുക്കറിയാം നല്ലത് എന്ന് പറയുന്നത് വളരെ വൈകാരിക പ്രതീക്ഷകളുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഒരു സരസ്വതി പൂജ നടത്തുന്നത് ഇത്രയും ഈ പിണറായി വിജയനെയോ ശിവൻകുട്ടിയെയും പോലുള്ള ആൾക്കാരുടെ കൂട്ടം കൊണ്ട് വെച്ചിട്ട് എന്ത് ഇവർ എന്ത് മനസ്സിലാർത്ഥമാണ് പറയുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം നോക്കട്ടെ, ഇത് മറ്റേതെങ്കിലും ആരാധനല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒന്നാലും അവരുടെ വിശ്വാസങ്ങളും നമ്മൾ മാനിക്കണം. സമൂഹത്തിനോടുള്ള പരിപൂർണമായിട്ടുള്ള വെല്ലുവിളിയാണ് ഇവിടെ ഞാൻ വന്നപ്പോ വന്ന സമയത്ത് രണ്ട് മൂന്ന് സ്ത്രീകളടക്കം ഒരു വളരെ വൈകാരിക ചെരുപ്പും ഇട്ടാണ് സ്ത്രീത കണ്ടപ്പോൾ അവർ ഞങ്ങളുടെ ഇടപെട്ടുന്ന ഒരു വികാരമാണ് നിലനിൽക്കുന്നത്. കാരണം ഈ വൃശ്ചിക മാസത്തിലെ ഏറ്റവും ദിവസം ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ശബരിമല വിഷയത്തിൽ നമ്മൾ വളരെ വൈകാരികമായിട്ട് പെരുമാറി. ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ സമൂഹത്തിന് ഒരു മണിക്കൂറിനല്ല ഒരു മിനിറ്റ് കൊണ്ട് ഇതിനെ എടുത്തു മാറ്റാൻ പറ്റാത്തത് കൊണ്ടല്ല, ഇവിടുത്തെ നിയമവ്യവസ്ഥയെ നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കളെ എങ്ങനെ പരിശീലിപ്പിച്ചാലും ചോദിക്കാനും പറയാനും ഇന്ന് കേരളത്തിൽ ആരുമില്ല എന്നൊരു സംവിധാനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഒരു നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അവർ വിശ്വസിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷ. നമ്മുടെ വിശ്വാസത്തെ അവർ വിശ്വസിച്ചില്ലെങ്കിലും അത് നിന്ദിക്കാതിരിക്കാനുള്ളൊരു മാന്യതയെങ്കിലും ഇവർ കാണിക്കേണ്ടേ. ഇവിടുത്തെ എം എൽ എ മന്ത്രിയുമായിട്ടുള്ള ശിവൻകുട്ടി പോലും ശരിക്കും പറഞ്ഞാൽ ഇതിന് നേതൃത്വം കൊടുത്ത് ആര്യ രാജേന്ദ്രൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു മേയർ, ഒരു തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു മേയർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്വീകാരം കിട്ടിയതല്ല ഈ പൂജപ്പുര ഗ്രൗണ്ടും ഈ പറയുന്ന സ്ഥാപന രംഗവസ്തുക്കളല്ല. ഇത് ആര്യ രാജേന്ദ്രൻ്റെ ആറ്റുകാൽ പൊങ്കാല വരുമ്പോഴും അല്ലെങ്കിൽ മറ്റേ വൃശ്ചിക മാസം വരുമ്പോഴും ഈ പറയുമ്പോൾ ഇങ്ങനെ എന്ത് തോന്നി മാസവും ഹിന്ദുക്കൾക്കെതിരെ കാണിക്കാനുള്ളൊരു സാഹചര്യം ഇവിടുത്തെ മേയറിനുമുണ്ട്. മേയറിന് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ മന്ത്രി ശിവൻകുട്ടിയാണ്. അപ്പോൾ ഒരു കൂട്ടം സഹാക്കളുണ്ടെങ്കിൽ ഹിന്ദുവിനെ എങ്ങനെയും മുറിവേൽപ്പിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കും, അത് നിയമപരമായി തന്നെ നമ്മൾ സംരക്ഷിക്കും. പക്ഷേ ഒരു 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 പരിധിയുണ്ട്, ഏതൊരു മനുഷ്യനും ക്ഷമിക്കുന്നതിന് ഉണർപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്കായാൽ ശക്തമായ പ്രതിഷേധം ഈ ശിവൻകുട്ടിയുടെ വീട്ടിലും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനെതിരെ കോർപ്പറേഷൻ അടക്കം ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് മാറുന്നുണ്ടാവും. ഞങ്ങളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി പുറത്തിരിക്കുന്ന അയ്യപ്പ ഭഗവാനെ ഈ പറയുന്ന 41 ദിവസത്തെ വൃശ്ചിക മാസത്തിലുള്ള പൂജകൾ നടത്താൻ വേണ്ടി ഇതിനകത്തെ ഇരുത്തുവാനുള്ള സംവിധാനം ഇവിടുത്തെ നിയമവ്യവസ്ഥ നമുക്ക് നൽകി തരുന്നൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ പിണറായിൻ്റെ വിജയൻ്റെ സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് ഏറെക്കുറെ ഹിന്ദുക്കളുടെ പരിപൂർണമായിട്ടുള്ള പ്രതീക്ഷകൾ നമ്മുടെ നാട്ടിൽ മലയാളികളുടെ, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ നാട്ടിൽ ദൈവത്തെ നിന്ദിക്കാൻ വേണ്ടി മാത്രം, ഹൈന്ദവ ദൈവങ്ങളെ നിന്ദിക്കാൻ വേണ്ടി മാത്രം ഒരു സംസ്ഥാന സർക്കാരുള്ള നാട്ടിൽ ആ പ്രതീക്ഷ ഹിന്ദു എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു സർക്കാരിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നത് സർക്കാരിൻ്റെ തന്നെ മതേതര മതനിരപേക്ഷ നിലപാടിന് വിരുദ്ധമാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് സരസ്വതി മണ്ഡപത്തിൽ കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ പോകുന്ന നവകേരള സദസ്സിൻ്റെ ആപീസ് പ്രവർത്തന കേന്ദ്രം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അതിലുള്ള പ്രതിഷേധമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്തൊരു സരസ്വതി മണ്ഡപം എന്നുള്ള പേരിൽ ഒരു സ്ഥാനമുള്ളപ്പോൾ അവിടെ എങ്ങനെയാണ് മതേതര സർക്കാർ ഒരാഫീസ് ഒരു പ്രവർത്തന കേന്ദ്രം ആരംഭിക്കുക? ഇത് രണ്ടും രണ്ടാണ്. മതേതരം മതനിരപേക്ഷത എന്നൊക്കെ പറയുന്നത് അത് ഒരാരാധനാലയങ്ങളിൽ കടന്നു കയറാനുള്ളതല്ല. ഈ ആരാധനാലയത്തിന് ഒരു അതിരുണ്ട്. ഈ ആരാധനാലയത്തിൽ വെച്ച് പൂജയുള്ളതാണ്, പ്രാണപ്രതിഷ്ഠയാണ്. അതിന് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, വിധി നിഷേധങ്ങളുണ്ട്.
ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളും ഏതൊരു ആരാധനാലയത്തിനും. എല്ലാ ആരാധനാലയങ്ങളും ആരാധകർ വളരെ പരമപവിത്രമായിട്ടാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരമാണ്. നവരാത്രി മഹോത്സവക്കാലത്തെല്ലാം ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ തിങ്ങിക്കൂടി അവിടെ നവരാത്രി പൂജയും ഒക്കെ നടത്തുന്നത് കൊണ്ടാണ് അതിന് സരസ്വതി മണ്ഡപം എന്ന പേര് വിട്ടത്. വളരെ വ്യക്തമായി ആർക്കും കാണാമത് സരസ്വതി മണ്ഡപമാണ്. ഒരു സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള വളരെ ക്ഷണി താൽക്കാലികമായ ഒരാവശ്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കാനുള്ളതല്ല. സരസ്വതി മണ്ഡപം എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് സരസ്വതി മണ്ഡപം തന്നെയാണ്. അവിടെ സരസ്വതി ദേവിയെ കുടികൊള്ളുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഇടമാണ്, തീർത്ഥസ്ഥാനമാണ്. അവിടെ ഒരിക്കൽ സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ചെങ്കോട്ടുകോണം മഠാധിപതി അദ്ദേഹം അവിടെ വരികയും അവിടെ ആരതി നടത്തുകയും ആ ഇടം ഏറ്റവും പവിത്രമായി കാത്തു സൂക്ഷിക്കണമെന്ന് ഇവിടെ കൂടിയ ഭക്തജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അത് കേവലം ഒരു കെട്ടിടമല്ല, ചിലർക്ക് ചിലത് വെറും കെട്ടിടമായിട്ട് തോന്നും. പക്ഷേ ചിലർക്ക് വിഗ്രഹം എന്ന് പറയുന്നത് അത് വെറും കല്ലോ അല്ലെങ്കിൽ ലോഹമോ ആയിരിക്കാം. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ജീവസുറ്റ ചൈതന്യവത്തായ ഒരു വളരെ നിഷ്ഠയോടുകൂടി പൂജ ചെയ്യുന്ന താന്ത്രിക വിധിപ്രകാരം ആ ചൈതന്യത്തെ ആവാഹിച്ച് കുടിയിരുത്തിയിരിക്കുന്ന വളരെ പവിത്രമായ പാവനമായ ഒരു കേന്ദ്രമായിട്ടാണ് വിശ്വാസികൾക്ക് എത്തുന്നത്. അവിശ്വാസികൾക്ക് എന്തുമാകാം? ഇവിടെ ഇങ്ങനൊരു ഓഫീസ് നവകേരള സദസ് എന്നുള്ള പേരിൽ ഒരു ഓഫീസ് തുടങ്ങാൻ പ്രേരിപ്പിച്ചതിൻ്റെ പിന്നിൽ അതിൻ്റെ സംഘാടകർ അവർ നിരീശ്വരവാദികളായതുകൊണ്ടായിരിക്കാം, അവർ അവിശ്വാസികളായതുകൊണ്ടായിരിക്കാം. ആയിക്കൊള്ളട്ടെ, അവിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നിരീശ്വരവാദികളും ഭൗതികവാദികളും യുക്തിവാദികളുമൊക്കെ അവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആരാധകരുടെ ഇടങ്ങൾ അത് ആരാധകർക്കുള്ളതാണ്, വിശ്വാസികളുടെ ഇടങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. ശബരിമല ക്ഷേത്രത്തിൽ വിശ്വാസത്തിനെതിരെ ജനസമൂഹം ഒന്നാകെ തന്നെ ചടകുടഞ്ഞെഴുന്നേറ്റ് അതിശക്തമായ തങ്ങളുടെ പ്രതികരണം അറിയിച്ചുകൊണ്ട് തെരുവീഥികളിൽ ഇറങ്ങിയപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് നാട്ടിലുടനീളം അവർ ശക്തമായ ബഹുജന മുന്നേറ്റം നടത്തിയപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ് കണ്ടതാണ്. വിശ്വാസത്തിൻ്റെ ദൃഢത ഈ നാട്ടിലെ ഭരണാധികാരികൾ മനസ്സിലാക്കിയതാണ്. അന്ന് യുവതി പ്രവേശനത്തെക്കുറിച്ച് ധീരമായി വാദിച്ചവർ, നവോത്ഥാന സദസ്സുകൾ നടത്തിയവർ എന്താ ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ അങ്ങനെ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും എന്തും പറയാം, എന്തും ചെയ്യാം. പക്ഷേ ആരാധകർ വിശ്വാസത്തോടുകൂടി എത്തിക്കൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ അവർക്ക് പവിത്രമാണ്. അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ ഓരോ ക്രിയകളും അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള സരസ്വതി മണ്ഡപം ഇവിടുത്തെ ഈ പരിസര പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, ഈ നാട്ടിൽ സരസ്വതിയെ വന്ദിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും വികാരമാണ്, വികാര വിശ്വാസ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പത്തെ ചോദ്യം ചെയ്യുകയാണ് നവകേരള സദസ് എന്ന പേരിൽ ഇവിടെ ഈ ഒരു ഓഫീസ് ഉദ്ഘാടനം. ഞാൻ ചോദിക്കട്ടെ, നവകേരള സദസ് ഇതിനുള്ളതാണോ? നവകേരളം എന്ന് ഉള്ള സങ്കല്പം ഇതിനുള്ളതാണോ? ഇവിടുത്തെ മതവിശ്വാസികളുടെ മതസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? ഇത് ഭരണഘടനാദത്തമായ അവകാശമാണ്, ഔദാര്യമല്ല. ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന ഭരണഘടനാദത്തമായ സ്വാതന്ത്ര്യവും അവകാശവും ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കുണ്ട്. ആ അവകാശവും സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ വിശ്വാസികൾ പറയുന്നത്, മുഖ്യമന്ത്രിയോട് പറയുന്നത്, ഇത് ഈ നവകേരള സദസ്സിൻ്റെ ഓഫീസ് ഇവിടെ സ്ഥാപിച്ചവരോട് പറയുന്നത് അരുത് അരുത് എന്നാണ്.
മാ നിഷാദ എന്ന വാത്മീകി ഈ ഇടെ ആദികവിയുടെ ആ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് മഹർഷീശ്വരന്മാർ ഒരു കാലത്ത് പറഞ്ഞു, മാ നിഷാദ കൊല്ലരുത്. ഇവിടെയും അത് തന്നെയാണ് മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്നവർ പലരും വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായമുള്ളവരാണ്. രാഷ്ട്രീയം വേറെ, വിശ്വാസം വേറെ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും എല്ലാവർക്കും വിശ്വാസം ഒന്നാണ്. ഭഗവാൻ അയ്യപ്പ സ്വാമിയിലുള്ള വിശ്വാസം കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാവർക്കുമുണ്ട്. ഞാൻ ഇന്നലെ ശബരിമല ക്ഷേത്രത്തിൽ അവിടെ അന്നദാനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന സമ്മേളനത്തിൽ CPM-ക്കാരനായിട്ടുള്ള പെരുന്നാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. എത്രയോ വിശ്വാസപൂർവ്വം സംസാരിച്ചു. ശരിയാണ്, എല്ലാവർക്കും വിശ്വാസം ഒന്നാണ്. ഇവിടുത്തെ സരസ്വതിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒന്നേ ഉള്ളൂ, ഒരു സരസ്വതിയേ ഉള്ളൂ. CPM-ക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള സരസ്വതിയില്ല, കോൺഗ്രസ്സുകാർക്ക് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സരസ്വതിയില്ല. ഇവിടെ സരസ്വതി എല്ലാവരുടെയും ഒന്നാണ്. ആ സരസ്വതി മണ്ഡപം കാത്തുരക്ഷിക്കേണ്ട ചുമതല തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്കുണ്ട്. ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് നടത്തിയിരിക്കുന്ന കയ്യേറ്റം, കടന്നുകയറ്റം, ഈ നാട്ടിലെ വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നേരെ ഉള്ള കയ്യേറ്റമാണ്. അതൊരിക്കലും ഒരിക്കലും വകവെച്ചു കൊടുക്കാനാവില്ല. ഇതൊരു അധിനിവേശമാണ്. ഈ അധിനിവേശത്തിനെതിരെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഇതൊരു പോരാട്ടമാണ്. വിശ്വാസം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശബരിമല ക്ഷേത്രത്തിൻ്റെ പൂങ്കാവന പ്രദേശത്ത് കയ്യേറ്റം നടത്തിയപ്പോൾ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാർ 1983 ശബ്ദിച്ചത് എന്തുകൊണ്ടാണ്? വിശ്വാസമാണ്. പൂങ്കാവനമെന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലേ എന്ന് ഒരുപക്ഷെ ചോദിക്കാം. ശരിയാണ്, ആ വനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണ്. ശരിയാണ്, പക്ഷേ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ ഈ വക സ്ഥലത്ത് കയ്യേറ്റം നടത്തിയപ്പോൾ അത് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് അതിന് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാർ ഒന്നടങ്കം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ചോദ്യം ചെയ്തു. 6-7 മാസക്കാലം നിരന്തരമായ സമരം ഈ കേരളത്തിൻ്റെ മണ്ണിലുണ്ടായി. 6000-ൽ പരം ആളുകൾ അറസ്റ്റ് വരിച്ചു. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നു, 6000-ൽ പരം ആളുകൾക്ക് ഒരു വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഒരു പിടി മണ്ണിൻ അന്തർലീനമായ ഒരു വിശ്വാസ സങ്കല്പത്തെ സംരക്ഷിക്കാൻ വേണ്ടി അറസ്റ്റ് വരിച്ച് ജയിലഴിക്കുള്ളിൽ കിടക്കാൻ കഴിയുമെങ്കിൽ ഈ പരമപവിത്രമായ പൂജപ്പരയിലെ സരസ്വതി മണ്ഡപം കാത്തു സൂക്ഷിക്കാൻ ഈ കേരളത്തിലെ ബഹുജന കോടികൾ ഇവിടേക്ക് ഒഴുകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. ആ ഓഫീസെടുത്ത് അവിടുത്തെ ആ ഒരു ബോർഡുമൊക്കെ എടുത്തു കളയാനുള്ള ശക്തി ഈ ഇരിക്കുന്നതിൽ ഒരു 10 പേര് വിചാരിച്ചാൽ മതി, 2 പേര് വിചാരിച്ചാൽ മതി. അന്ന് നിലയ്ക്കൽ പ്രദേശത്ത് ഒരു കയ്യേറ്റമുണ്ടായപ്പോൾ അവിടെ ആ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ 4-5 ആളുകൾ മതിയായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. ഒരിക്കലും അത് ചെയ്യില്ല. നിയമം കയ്യിലെടുത്തുകൊണ്ടല്ല ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്, ജനശക്തിയെ സമാഹരിച്ചുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ MLA-യോടും അതുപോലെ തന്നെ ഈ നാട് ഭരിക്കുന്നവരോടും പറയുന്നത്, നിങ്ങൾ ജനങ്ങളുടെ മനസാക്ഷി ഉണർത്തുകയാണ്, നിങ്ങളത് അവിടെ വെക്ക് ഇരിക്കട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾ ഉണരും, ഉയരും, അവരുടെ മനസാക്ഷി ഉണരും. ഈ ക്ഷേത്രത്തിനൊരു ചരിത്രമുള്ള ക്ഷേത്രമാണ്. ഇതൊരു ചരിത്രഭൂമിയാണ്, ഇതൊരു മോക്ഷഭൂമിയാണ്, ഇതൊരു തപോഭൂമിയാണ്, ഇത് ഒരു ധർമ്മഭൂമിയാണ്. ആ ഭൂമിയിൽ കുറേ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ സ്വന്തമായ സ്വാർത്ഥ താല്പര്യങ്ങൾ അവർക്കുണ്ടാകാം.